നമസ്കാരം എല്ലാവർക്കും സ്റ്റുഡൻസ് മിതിർമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും ആറാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിലേക്കായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗണിതത്തിൻ്റെ പാഠഭാഗങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ ഗണിതത്തിൻ്റെ ഒന്നാം പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം കോണുകൾ ചേരുമ്പോൾ കോണുകൾ ചേരുമ്പോൾ എന്നതാണ് ഏഴാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഒന്നാമത്തെ പാഠഭാഗം അപ്പോൾ എന്താണ് കോണുകളെന്നും കോണുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും കോണുകൾ എങ്ങനെയാണ് അളക്കുന്നതെന്നും നിങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചു ആറാം ക്ലാസ്സിൽ പഠിച്ചു അപ്പോൾ എന്താണ് കോണുകൾ ഓർമ്മയുള്ളവർ ഒന്ന് പറഞ്ഞു വെക്കുക കോണുകൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് കോൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് കോണുകൾ അപ്പോൾ കോണിനെ നമ്മൾ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഡിഗ്രി എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ കോണുകൾ ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോണിനോടുകൂടി മറ്റൊരു കോണ് ചേർക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കോണിനൊരു പേര് കൊടുക്കാം എ ബി സി ഇതാണ് നമ്മൾ ആദ്യം വരച്ച കോണ് അപ്പോൾ ഈ കോണിനോടുകൂടി ഡി ബി എ എന്ന് പറയുന്ന മറ്റൊരു കോണ് ചേർത്തിരിക്കുന്നു മറ്റൊരു കോൺ എന്ത് ചെയ്യാണ് ചേർത്തിരിക്കുകയാണ് അപ്പോൾ കോൺ എ ബി സിയോട് കോൺ ഡി ബി എ ചേർത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഡി ബി സി എന്ന് പറയുന്നൊരു വലിയ കോൺ കിട്ടി അല്ലേ ഒരു കോണിനോട് മറ്റൊരു കോൺ ചേർത്തപ്പോൾ എന്ത് കിട്ടി നമുക്ക് വലിയൊരു കോണ് കിട്ടി അപ്പോൾ അതായത് ബി എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ അതായത് ഈ കോണുകൾ കൂടിച്ചേരുന്ന ബിന്ദുവിൽ നമുക്ക് എത്ര കോണുകളാണ് കിട്ടിയത് നമുക്കിതൊന്ന് മാറ്റി വരച്ചാൽ ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര കോണ് കിട്ടി നമ്മൾ ബി എന്ന് പറയുന്ന ബിന്ദുവിൽ എത്ര കോണുകളുണ്ട് ഇത് ഒരു കോൺ ഇത് രണ്ടാമത്തെ കോൺ ഇനി ഒരു വലിയ കോണില്ലേ ഈ രണ്ടുകൾ രണ്ട് കോണുകളും കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു ഒരു വലിയ കോൺ ഉണ്ടാവുന്നു അപ്പോൾ എത്ര കോണ് കിട്ടി മൂന്ന് കോണുകളാണ് ബി എന്ന് പറയുന്ന ഈ ബിന്ദുവിലുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോൺ വരച്ചു അതിൻ്റെ കൂടെ മറ്റൊരു കോണ് കൂട്ടിച്ചേർത്തു അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന ബിന്ദുവിൽ അതായത് ഈ കോണുകൾ കൂടിച്ചേരുന്ന ഈ ബിന്ദുവിൽ മൂന്ന് കോണുകളാണ് കിട്ടിയത് കോൺ ഡി ബി എ കോൺ എ ബി സി കോൺ ഡി ബി സി അല്ലേ കോൺ എ ബി സി നമ്മൾ ആദ്യം വരച്ച കോൺ കോൺ ഡി ബി എ ഇതെന്താണ് നമ്മൾ കൂട്ടിച്ചേർത്ത കോൺ എ ബി സിയോട് കൂട്ടിച്ചേർത്ത കോണാണ് കോൺ ഡി ബി എ അവസാനത്തെ ഇത് രണ്ട് കോണുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ഏറ്റവും വലിയ കോണായ കോൺ ഡി ബി സി അങ്ങനെ മൂന്ന് കോണുകളാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് നോക്കാം ഈ വലിയ കോണിൻ്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നോക്കുന്നത് നമുക്ക് 50 ഡിഗ്രിയുള്ള കോൺ എ ബി സി തന്നിട്ടുണ്ട് അതുപോലെ ഈ കോണിനോടുകൂടി 30 ഡിഗ്രി കൂടിയുള്ള കോൺ ഡി ബി എയും തന്നിട്ടുണ്ട് അപ്പോൾ 50 ഡിഗ്രിയുള്ള കോൺ എ ബി സിയും 30 ഡിഗ്രിയുള്ള കോൺ ഡി ബി എയും കൂടി കൂടിച്ചേർന്ന് നമുക്ക് കോൺ ഡി ബി സി എന്ന് പറയുന്ന വലിയൊരു കോൺ ഉണ്ടായിട്ടുണ്ട് കോൺ ഡി ബി സി എന്ന് പറയുന്ന ഒരു വലിയ കോൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോൺ ഡി ബി സി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കോൺ എ ബി സി അധികം കോൺ ഡി ബി എ അല്ലേ
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വലിയ കോണ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? ഇതിനകത്തുള്ള ഈ രണ്ട് കോണുകളും കൂടി കൂട്ടുമ്പോഴാണ് വലിയ കോണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? കോൺ ഡി ബി സിയുടെ ഉത്തരം എത്രയാണ്? എ ബി സിയുടെ എന്ന് പറയുന്ന കോണും കോൺ ഡി ബി എ എന്ന് പറയുന്നതും കൂടി കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 80 ഡിഗ്രിയുള്ള കോൺ ഡി ബി സി ലഭിക്കും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കോണുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വലിയ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത്. ഒരു വലിയ കോണ് തന്നിട്ടുണ്ട്, നമുക്ക് ഒരു വലിയ കോണ് തന്നിട്ടുണ്ട്. ഇത് 80 ഡിഗ്രിയാണ്. അപ്പോൾ 80 ഡിഗ്രിയുള്ള ഒരു വലിയ കോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ കോണിനെ നമ്മൾ രണ്ടാക്കി ഭാഗിക്കുന്നു. ഈ വലിയ കോണിനെ നമ്മൾ രണ്ടാക്കി ഭാഗിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഈ ചെറിയ കോണെന്ന് പറയുന്നത് 20 ഡിഗ്രി. നമുക്ക് 80 ഡിഗ്രി എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന ഒരു വലിയ കോണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 20 ഡിഗ്രിയുള്ള മറ്റൊരു കോണായി ഈ വലിയ കോണിനെ വിഭജിക്കുകയാണ്. അപ്പോൾ ഈ വലിയ കോണിനെ രണ്ടാക്കി വിഭജിച്ച് കോൺ ഡി ബി സി 20 ഡിഗ്രി ആക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ കോൺ എ ബി ഡിയുടെ വില എന്തായിരിക്കും? കോൺ എ ബി ഡിയുടെ വില എന്തായിരിക്കും? കോൺ എ ബി ഡിയുടെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? കോൺ എ ബി സി, അതായത് വലിയ കോൺ എത്രയാണ്? 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി. അതുപോലെ നമ്മൾ വലിയ കോണായ എ ബി സിയെ രണ്ടാക്കി വിഭജിച്ച് 20 ഡിഗ്രിയുള്ള കോൺ ഡി ബി സി ആക്കി മാറ്റുന്നു. അപ്പോൾ കോൺ ഡി ബി സിയുടെ വില എത്രയാണ്? 20 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ കോൺ എ ബി ഡിയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോൺ എ ബി ഡിയുടെ വില നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ വലിയ കോണായ എ ബി സിയിൽ നിന്നും 20 ഡിഗ്രി കോണായ ഡി ബി സി മാറ്റുമ്പോഴല്ലേ നമുക്ക് എ ബി ഡി എന്ന് പറയുന്ന ഈ കോൺ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ കോണായ കോൺ എ ബി സിയിൽ നിന്നും 20 ഡിഗ്രി കോണായ കോൺ ഡി ബി സി മാറ്റുന്നു. മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കുറയ്ക്കുന്നു എന്നല്ലേ അർത്ഥം? അപ്പോൾ വലിയ കോണായ എ ബി സിയിൽ നിന്നും കോൺ ഡി ബി സി മാറ്റുന്നു. അപ്പോൾ നമുക്ക് ഏത് കോണായിരിക്കും കിട്ടുക? കോൺ എ ബി ഡി ആയിരിക്കും കിട്ടുന്നത്. കോൺ എ ബി ഡി. അപ്പോൾ കോൺ എ ബി സിയുടെ അളവ് എത്രയാണ്? 80 ഡിഗ്രിയാണ്, നമുക്കറിയാം. അതുപോലെ കോൺ ഡി ബി സിയുടെ വില എത്രയാണ്? 20 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ കോൺ എ ബി ഡിയുടെ ഉത്തരം എന്തായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി കോൺ എ ബി ഡിയുടെ വില 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.